ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് ആധാർ കാർഡ് കയ്യിലുള്ള മുഴുവൻ ആളുകളും വീഡിയോ കാണുക രാജ്യത്തെ എല്ലാ ആളുകൾക്കും ഇനി പുതിയ ആധാർ കാർഡ് ആധാർ പി വി സി എന്ന രീതിയിലാണ് പുതിയ ആധാർ കാർഡ് അറിയപ്പെടുന്നത് പോക്കറ്റ് സൈസിലുള്ള ചെറിയ കാർഡ് രൂപത്തിലുള്ള ആധാർ കാർഡാണ് നമുക്ക് ലഭിക്കുക ഓൾറെഡി ലാമിനേഷൻ ചെയ്ത ക്യു ആർ കോഡ് നമ്മളുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് പാരൻസ് ഡീറ്റെയിൽസ് മൊബൈൽ നമ്പർ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ലാമിനേഷൻ ചെയ്ത ആധാർ പി വി സി എന്ന പുതിയ രൂപത്തിലുള്ള ആധാർ കാർഡിൽ ഉണ്ടാകും തികച്ചും ഓൺലൈൻ വഴിയാണ് പുതിയ ആധാർ കാർഡിന് അപേക്ഷ കൊടുക്കേണ്ടത് അപേക്ഷ സമർപ്പിക്കുമ്പോൾ അൻപത് രൂപ നമ്മൾ ഫീസ് അടക്കേണ്ട ആവശ്യം ഉണ്ട് അപേക്ഷ സമർപ്പിച്ചതിന് ശേഷം അഞ്ചോ ആറോ ഏഴോ ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് പുതിയ ലാമിനേഷൻ ചെയ്ത ആധാർ പി വി സി കാർഡ് നമുക്ക് ലഭിക്കും എങ്ങനെയാണ് വീട്ടിൽ നിന്നുകൊണ്ട് ഈ ഒരു പുതിയ ആധാർ കാർഡിന് വേണ്ടിയിട്ട് അപേക്ഷ കൊടുക്കേണ്ടത് എന്ന് സ്ക്രീൻ റെക്കോർഡ് വഴി നിങ്ങൾക്ക് കാണിച്ചു തരാം എല്ലാ ആളുകളും ഫോളോ ചെയ്യുക ശ്രദ്ധിക്കുക മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്യേണ്ട ആവശ്യം ഇല്ല ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മറ്റേതെങ്കിലും ഒരു മൊബൈൽ നമ്പർ നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ആ മൊബൈൽ നമ്പറിലോട്ട് ഒരു വൺ ടൈം പാസ്വേഡ് വരും അതുവഴി വെരിഫിക്കേഷൻ ചെയ്ത് പുതിയ ആധാർ പി വി വേണ്ടിയിട്ട് അപേക്ഷ കൊടുക്കാം സോ എല്ലാ ആളുകളും ഫോളോ ചെയ്യുക മാക്സിമം വീഡിയോ ഷെയർ ചെയ്ത് അറിയാത്ത ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുക സോ നമുക്ക് ലേറ്റാ കണ്ട ലെറ്റ് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ മൊബൈൽ ഫോണിലോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലോ ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്യുക ശേഷം ഞാൻ ഈ വീഡിയോക്ക് താഴെ കൊടുക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക ലിങ്ക് ഇതായിരിക്കും പ്രസിഡൻറ്റ് പി വി സി ഡോട്ട് യു ഐ ഡി എ ഐ ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൻ്റെ ലിങ്കാണ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നത് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഈ ഒരു വെബ്സൈറ്റിലോട്ട് നിങ്ങൾ വരിക ഓക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ഗെറ്റ് ആധാർ കാർഡ് ഒരു ഡെമോ ഇവിടെ കാണിച്ചിട്ടുണ്ട് ഈ രീതിയിലുള്ള ആധാർ കാർഡാണ് നമുക്ക് ലഭിക്കുക ഫെസിലിറ്റീസ് ഇവിടെ വൺ ബൈ വൺ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ പുറം ഭാഗത്താണ് നമുക്ക് ക്യു കോഡ് സ്കാൻ അവൈലബിൾ ആയിട്ട് ഉണ്ടാവുക ഇവിടെ കാണാം ഓർഡർ ഫോർ അൻപത് രൂപ നമ്മൾ അടയ്ക്കേണ്ട ആവശ്യമുണ്ട് അതേപോലെ ഓൾറെഡി നമ്മൾ ഓർഡർ ചെയ്ത ആളാണെങ്കിൽ ഓൾറെഡി നമ്മൾ ഈ ഒരു ആധാർ പി വി സിക്ക് വേണ്ടിയിട്ട് അപേക്ഷ കൊടുത്ത ആളാണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ചെക്ക് ആധാർ കാർഡ് സ്റ്റാറ്റസ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് സ്റ്റാറ്റസ് നോക്കാം ഓക്കെ അപ്പോൾ നമ്മൾ പുതിയ അപേക്ഷ കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപേക്ഷ കൊടുക്കുന്നതിന് തൊട്ട് മുമ്പ് ശ്രദ്ധിക്കുക താഴെയുള്ള ഈ നോട്ട് വിശദമായിട്ടൊന്ന് വായിച്ചു നോക്കുക ഓക്കെ അപ്പൊ നമ്മൾ അപേക്ഷ കൊടുക്കാൻ വേണ്ടി പോവുകയാണ് ആദ്യത്തെ ഭാഗം ആധാർ നമ്പർ ആണ് നിങ്ങൾ നെയ്യുക നിങ്ങളുടെ പന്ത്രണ്ട് ഡിജിറ്റ് നിങ്ങളുടെ ആധാർ നമ്പർ ശരിയായിട്ട് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക തൊട്ട് താഴെയുള്ള ബോക്സിൽ എൻ്റർ സെക്യൂരിറ്റി കോഡ് എന്ന് കാണാം അവിടെ നിങ്ങൾ നെയ്യുക ഇവിടെ കാണുന്ന ഈ കോഡ് നിങ്ങൾക്ക് മറ്റൊരു കോഡായിരിക്കും തെറ്റാതെ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക ശേഷം തൊട്ട് താഴെ ഒരു ബോക്സ് കാണാം മൈ മൊബൈൽ നമ്പർ ഈസ് നോട്ട് രജിസ്റ്റേർഡ് എന്ന് കാണാം ശ്രദ്ധിക്കുക നിങ്ങളുടെ മൊബൈൽ നമ്പർ ആധാറുമായിട്ട് ലിങ്ക് ചെയ്ത ആളാണെങ്കിൽ നിങ്ങൾ ഇവിടെ ഒന്നും ചെയ്യേണ്ട നേരെ സെൻഡ് ഒ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ മതിയാകും ഇനി ലിങ്ക് ചെയ്യാത്ത ഒരാളാണെങ്കിൽ നിങ്ങൾ നെയ്യുക ഈ ബോക്സിൽ ക്ലിക്ക് ചെയ്യുക ശേഷം നിലവിൽ ആക്റ്റീവായ മറ്റൊരു മൊബൈൽ നമ്പർ മെസ്സേജൊക്കെ വരുന്ന മറ്റൊരു മൊബൈൽ നമ്പർ ഇവിടെ തെറ്റാതെ കൊടുക്കുക ശേഷം സെൻഡ് ഒ ടി പി എന്നുള്ള ഭാഗത്ത് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് പുതിയൊരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും ഇവിടെ കാണാം ഒ ടി പി സെൻഡ് ടു യുവർ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ ചെക്ക് യുവർ മൊബൈൽ എന്ന് കാണാം അപ്പോൾ നിങ്ങൾ നമ്മൾ ആദ്യം കൊടുത്ത ഇപ്പോൾ കഴിഞ്ഞ ഫസ്റ്റ് സ്റ്റെപ്പിലുള്ള ആ മൊബൈൽ നമ്പറിലോട്ട് ഒരു വൺ ടൈം പാസ്വേഡ് വരും ആ പാസ്വേഡ് തെറ്റാതെ നിങ്ങൾ നെയ്യുക ഈ താഴെ കാണുന്ന ഈ ബോക്സ് കാണാം എൻ്റർ ഒ ടി പി എന്ന് കാണാം ഇവിടെ നിങ്ങൾ അത് എൻ്റർ ചെയ്ത് കൊടുക്കുക ശ്രദ്ധിക്കുക കുറച്ച് താമസം പിടിക്കുന്നുണ്ട് ഒ ടി പി വരാന് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് വെയിറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ഒ ടി പി വരികയുള്ളൂ ഒ ടി പി ഇവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കുക ഒ ടി പി യുടെ സമയം പത്ത് മിനിറ്റാണ് ഒരു ഒ ടി പിക്ക് പത്ത് മിനിറ്റ് വരെ അതിൻ്റെ കാലാവധിയുള്ളൂ അത് കഴിഞ്ഞാൽ മറ്റൊരു ഒ ടി പിക്ക് വേണ്ടിയിട്ട് നമ്മൾ സെൻഡ് ചെയ്യണം സോ ഇവിടെ ഒ ടി പി എൻ്റർ ചെയ്ത് കൊടുക്കുക ശേഷം ടേംസ് ആൻഡ് കണ്ടീഷൻ ടിക്ക് ചെയ്യുക അതിനുശേഷം സബ്മിറ്റ് എന്ന ബട്ടൺ നിങ്ങൾ ഇവിടെ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഞാനിവിടെ ഒ ടി പി എൻ്റർ ചെയ്യുകയാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഒ ടി പി എൻറ്റർ ചെയ്തു സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് പേജ് ഇങ്ങനെയാണ് ഓക്കെ രണ്ടാമത്തെ പേജ് പ്രിവ്യൂ ആധാർ കാർഡ് എന്നുള്ള ഒരു ഭാഗമാണ് ഇവിടെ നമുക്ക് പ്രിവ്യൂ ചെയ്യണമെങ്കിൽ നിർബന്ധമായിട്ടും നമ്മുടെ മൊബൈൽ നമ്പർ ഓൾറെഡി ആധാർ കാർഡുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കണം ഇവിടെ പറയുന്നത് കാണാം നോട്ട് പ്രിവ്യൂ ഈസ് നോട്ട് അവൈലബിൾ ഫോർ നോൺ രജിസ്റ്റർഡ് മൊബൈൽ നമ്പർ എന്ന് കാണാം അപ്പോൾ നമുക്ക് പ്രിവ്യൂ കാണാൻ കഴിയില്ല ലിങ്ക് ചെയ്യാത്ത മൊബൈൽ നമ്പർ ആണ് കൊടുത്തത് പ്രിവ്യൂ ചെയ്യാൻ കഴിയില്ല നേരെ നമുക്ക് മെയ്ക്ക് പേയ്മെന്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ മതിയാകും ഓക്കെ അപ്പോൾ മെയ്ക്ക് പേയ്മെന്റ് എന്നുള്ള ഭാഗത്തൊന്ന് ക്ലിക്ക് ചെയ്യുക നമ്മൾ അൻപത് രൂപ അടക്കേണ്ട ആവശ്യം ഉണ്ട് സ്പീഡ് പോസ്റ്റിനാണ് അൻപത് രൂപ നമ്മൾ അടക്കുന്നത് അപ്പോൾ ഇവിടെ ലോഡ് ആകുന്നുണ്ട് ഇവിടെ പേയു റീഡയറക്റ്റിംഗ് ആണ് അപ്പോൾ നമ്മൾ മെയ്ക്ക് പേയ്മെന്റിന്റെ സൈറ്റിലോട്ട് പോകാൻ പോവുകയാണ് അപ്പോൾ ഇവിടെ കാർഡ് ഉണ്ട് അതായത് ക്രെഡിറ്റ് കാർഡ് അതേപോലെ ഡെബിറ്റ് കാർഡ് ഉണ്ട് അതേപോലെ തന്നെ നെറ്റ് ബാങ്കിങ് ഉണ്ട് അതേപോലെ യു പി ഐ ഉണ്ട് നിങ്ങൾ എ ടി എം കാർഡ് ഉപയോഗിച്ചുകൊണ്ട് ഡെബിറ്റ് കാർഡോ അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡോ ഉപയോഗിച്ചുകൊണ്ടാണ് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യുന്നതെങ്കിൽ ആദ്യത്തെ സെലക്ട് ചെയ്യുക ഇനി അല്ല ഓൺലൈൻ വഴി നെറ്റ് ബാങ്കിങ് വഴിയാണെങ്കിൽ നിങ്ങൾ നെറ്റ് ബാങ്കിങ് സെലക്ട് ചെയ്യുക ഞാനിവിടെ എ ടി എം കാർഡ് ഉപയോഗിച്ചുകൊണ്ടാണ് അപ്പോൾ ഡെബിറ്റ് കാർഡ് സെലക്ട് ചെയ്തു ശേഷം നിങ്ങൾ ഈ കാർഡ് നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ കാർഡ് നമ്പർ ഓക്കെ എ ടി എം കാർഡിന്റെ പുറം ഭാഗത്തുള്ള ആ നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക ശേഷം നിങ്ങളിവിടെ എക്സ്പയർ ഡേറ്റ് എ ടി എം കാർഡിൽ ഒരു ഡേറ്റ് ഉണ്ടാകും എക്സ്പയർ ഡേറ്റ് എന്ന് കാണാം അവിടെ ഒരു ഡേറ്റ് നിങ്ങൾ ഉണ്ടാകും ആ ഡേറ്റ് ഇവിടെ കൊടുക്കുക ശേഷം സി വി വി നമ്പർ സി വി വി നമ്പർ ഞാൻ ഇവിടെ കൊടുക്കാം ഈ സൈഡിൽ അതാണ് നിങ്ങളുടെ എ ടി എം കാർഡിൻ്റെ സി വി വി നമ്പർ തൊട്ട് താഴെ നെയ്മോൺ കാർഡാണ് അതായത് ഫെഡറൽ ഡെബിറ്റ് കാർഡ് ആണെങ്കിൽ അങ്ങനെ എഴുതുക ഇനി എസ് ബി ഐ ഡെബിറ്റ് കാർഡ് ആണെങ്കിലും അങ്ങനെ എഴുതുക എന്താണ് നിങ്ങളുടെ ഓൺ കാർഡ് അതിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക അത്രയും ചെയ്തു കഴിഞ്ഞാൽ തൊട്ടു താഴെയുള്ള പ്രൊസീഡ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ മാത്രം മതി അത്രേ നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമുള്ളൂ നിങ്ങളുടെ ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആയി സോ ഇതുമായി ബന്ധപ്പെട്ട നിങ്ങൾ സംശയം നിങ്ങൾക്കുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യാം പരമാവധി പറ്റുമെങ്കിൽ വീഡിയോ ഷെയർ ചെയ്ത് മറ്റുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുക ഒരുപാട് ആളുകൾക്ക് ഇങ്ങനെയുള്ളൊരു സ്റ്റെപ്പ് അറിയില്ല സോ എത്തിച്ചു കൊടുക്കുക ഇതിലും നല്ല ഇൻഫർമേഷനുമായിട്ട് കാണാം ബൈ ഫ്രണ്ട്സ്